നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നീതി ആയോഗിൻ്റെ പട്ടിണി സൂചിക വന്നപ്പോൾ കേരളം ഒന്നാം സ്ഥാനത്തായിരുന്നു സത്യത്തിലത് രണ്ടായിരത്തി പതിനഞ്ചിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു സൂചികയായിരുന്നു ആ വിവരം പോലും മനസ്സിലാക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചാണ് കേരളത്തിൻ്റെ ആ ഒന്നാം സ്ഥാനത്തിൻ്റെ ക്രെഡിറ്റ് എടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിലെ വിവരങ്ങൾ അനുസരിച്ച് വന്ന ഒരു സൂചികയിൽ രണ്ടായിരത്തി പതിനാറിൽ മാത്രം അധികാരത്തിലേറിയ ഒരു മുഖ്യമന്ത്രി ആ നേട്ടത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത് കേരളം കണ്ടതാണ് എന്നാൽ ഇതാ പുതിയൊരു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കയറ്റുമതി സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി എക്സ്പോർട്ട് പ്രിപ്പയർനസ് ഇൻഡെക്സ് എന്ന സൂചിക നീതി ആയോഗ് ഇതാ പുറത്തുവിട്ടിരിക്കുന്നു ഗുജറാത്ത് ആണ് ഇത്തവണയും കഴിഞ്ഞ രണ്ട് തവണത്തെയും പോലെ ഗുജറാത്ത് ആണ് കയറ്റുമതി സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഗുജറാത്തിന് പുറമെ ആദ്യ അഞ്ച് സ്ഥാനങ്ങൾ നേടിയത് ലക്ഷദ്വീപ് അരുണാചൽ പ്രദേശ് മിസോറാം ലഡാക്ക് മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവസാന അഞ്ച് സ്ഥാനങ്ങൾ നേടുകയാണ് ചെയ്തത് ഏറ്റവും അവസാനത്തെ സ്ഥാനങ്ങൾ ഈ അഞ്ച് സംസ്ഥാനങ്ങൾക്കാണ് ഈ സൂചികയിൽ ഏറ്റവുമധികം നേട്ടമുണ്ടാക്കിയത് ഗുജറാത്താണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഗുജറാത്താണ് ഒന്നാം സ്ഥാനത്ത് ഇത്തവണയും ഗുജറാത്ത് കയറ്റുമതി സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക തമിഴ്നാട് തെലങ്കാന എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നാണ് രാജ്യത്തിൻ്റെ ആകെ കയറ്റുമതിയുടെ എഴുപത്തി അഞ്ച് ശതമാനവും പോകുന്നത് എന്നാണ് ഈ സൂചികയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതിൽ കേരളത്തിൻ്റെ സ്ഥാനം നോക്കിയാൽ പതിനാറാം സ്ഥാനത്താണ് കേരളം ഈ സൂചികയിലുള്ളത് അതിൽ നിന്നും ആറ് സ്ഥാനങ്ങൾ താഴേക്ക് ഇറങ്ങി കേരളം ഈ പ്രാവശ്യത്തെ സൂചികയിൽ തകർന്ന് അടിയുകയായിരുന്നു കയറ്റുമതി സൂചിക തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തിൻ്റെയും നയം അതുപോലെ തന്നെ ബിസിനസ് സാഹചര്യങ്ങൾ കയറ്റുമതി സാഹചര്യങ്ങൾ കയറ്റുമതിയിലെ പെർഫോമൻസ് എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് കയറ്റുമതി സൂചിക എക്സ്പോർട്ട് പ്രിപ്പയർനെസ് ഇൻഡെക്സ് എന്ന സൂചിക നീതി ആയോഗ് തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിന്റെ ഒരു പ്രത്യേകത ഈ കേരളത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു എന്നുള്ളതാണ് ഇതിൽ ഉല്പാദന തകർച്ച തന്നെ കേരളം നേരിടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കാരണം കേരളത്തിൻ്റെ പൊതു വർദ്ധിക്കുകയാണ് കേരള സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാസവും ഓരോ ആഴ്ചയും പുതുതായി കടം വാങ്ങുന്നത് ഇത് മൂലധന നിക്ഷേപങ്ങൾക്ക് ചിലവാക്കുന്നില്ല സർക്കാരിൻ്റെ നിത്യനിദാന ചെലവുകൾക്കായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത അത് കാരണം കേരളത്തിൽ ഉൽപ്പാദനം വർദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഉൽപാദന മേഖല വലിയ തകർച്ചയെ നേരിടുന്നു എന്നതാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ആറ് സ്ഥാനങ്ങൾ പുറകിലോട്ട് പോയിരിക്കുന്നു എന്നതാണ് പത്താം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം പതിനാറാം സ്ഥാനത്തേക്ക് പതിച്ചിരുന്നു എന്നതാണ് ഈ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടം എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും അപകടകരമായ ഒരു സൂചനയാണ് നൽകുന്നത് പൊതു കടം വർദ്ധിക്കുന്നു ഉൽപാദനം കുറയുന്നു എന്നുള്ളത് വളരെ അപകടകരമായ ഒരു സൂചനയാണ് ശ്രീലങ്കയുമായൊക്കെ സ സമൂഹ മാധ്യമങ്ങളിൽ കേരളത്തെ താരതമ്യം ചെയ്ത് കാണുന്നുണ്ട് അത്തരത്തിലുള്ള താരതമ്യം മ്യം ചെയ്യുന്നവരെ കുറ്റം പറയാനാകില്ല പക്ഷെ അത്തരത്തിലേക്കുള്ള താരതമ്യങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ നടത്താനാകില്ല കാരണം ശ്രീലങ്ക ഒരു രാജ്യമാണ് കേരളം ഒരു സംസ്ഥാനമാണ് കേരളത്തിന് ഏത് ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും നമ്മുടെ നാട്ടിലെ കറൻസി കൊടുത്ത് മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങാവുന്നതാണ് പക്ഷേ ഇവിടെ ഉൽപ്പാദനം കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വിലക്കയറ്റം രൂക്ഷമാകുന്നു ഒന്ന് രണ്ടാമത് മൂലധനത്തിൽ കുറവ് വരുന്നു നിക്ഷേപത്തിൽ കുറവ് വരുന്നു അത് വളരെ രൂക്ഷമായ തൊഴിലായ്മ ഈ സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്നു ജനജീവിതം ദുസ്സഹമാകുന്നു എന്നതാണ് ഈ ഒരു പൊതുകടം കടം വർദ്ധിക്കുകയും ഉൽപ്പാദനം കുറയുകയും യും ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൽ തന്നെ കയറ്റുമതി രാജ്യം കയറ്റുമതി ലക്ഷ്യങ്ങൾ മറികടക്കുന്നു നാനൂറ് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് ഈ വർഷം അതും നിശ്ചയിച്ചിരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഈ വർഷം രാജ്യം കയറ്റുമതിയെ കയറ്റുമതി ലക്ഷ്യങ്ങൾ മറികടക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ചും കോവിഡ് സാഹചര്യങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥ കരകയറുന്ന ഒരു സാഹചര്യത്തിൽ കയറ്റുമതിയിൽ വലിയ നേട്ടങ്ങൾ രാജ്യത്തിനുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു അതിൽ തമിഴ്നാട് പോലുള്ള കേരളത്തിന് തൊട്ട് അയൽപക്കത്ത് കിടക്കുന്ന തമിഴ്നാട് കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുമ്പോൾ കേരളം നോക്കുകുത്തിയായി മാറുന്നു ഈ മേഖലയിൽ വലിയ തകർച്ചയെ നേരിടുന്നു എന്നുള്ളത് ആശങ്കാജനകമായ ഒരു സംഗതിയാണ് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്